കൂടി ആ വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടിക്കാണ് അവിടെ. ഓക്കേ, മധ്യപ്രദേശിൽ നിന്ന് നമുക്ക് രാജസ്ഥാനിലേക്ക്. ഇനി രാജസ്ഥാൻ മുഖ്യമന്ത്രിയായി ഭജൻലാൽ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഏതായാലും ഛത്തീസ്ഗഡിനും മധ്യപ്രദേശിനും പിന്നാലെ രാജസ്ഥാനിലും BJP പുതുമുഖ മുഖ്യമന്ത്രിയാണ്. ഏതായാലും ആദ്യമായിട്ട് നിയമസഭാംഗമായിട്ടുള്ള ആൾ കൂടിയാണ് ഭജൻലാൽ ശർമ്മ. അദ്ദേഹം RSS വലിയ പിന്തുണയുള്ള ഒരു നേതാവാണ്. BJPയിൽ വസുന്ധര രാജ സിന്ധ്യ യുഗത്തിന് ഏതാണ്ട് അന്ത്യം കുറിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് അവസാനിപ്പിച്ചതോടുകൂടിയാണ് ആദ്യ തവണ MLA ആയിട്ടുള്ള ഭജൻലാൽ ശർമ്മയെ BJP മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹം BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായി പ്രവർത്തിച്ചിട്ടുള്ള ആൾ കൂടിയാണ്. സംഗനേർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിയിരിക്കുന്ന ഭജൻലാൽ ശർമ്മ അദ്ദേഹത്തെ ഗോ ടു മാൻ എന്നാണ് വിളിക്കുന്നത്. സംഘടനാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ ഒരു തീരുമാനത്തിലേക്ക് BJP കടക്കുന്നു. ഒരു ആദ്യമായിട്ട് MLA ആയ ഒരാളെ എടുക്കുന്നത് BJPയുടെ ആ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ആ ഒരു തെരഞ്ഞെടുപ്പ് പോലും അതുപോലും ഒരു കൃത്യമായ ഒരു ടാക്ടിക്സോട് കൂടിയാണ്. അദ്ദേഹം ആദ്യമായി ജയിക്കുന്നതാണെങ്കിലും കഴിഞ്ഞൊരു 10-34 വർഷമായി അദ്ദേഹം സംഘടനാ പ്രവർത്തന രംഗത്ത് വളരെ ശക്തമായി ഉണ്ട്. മാത്രമല്ല അദ്ദേഹം ദീർഘകാലം ABVP ഈ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹം തുടങ്ങുന്ന തന്നെ ഒരു ഗ്രാമമുഖ്യൻ, സർപ്പഞ്ച് എന്ന തലത്തിൽ ഒരു ഗ്രാമമുഖ്യൻ എന്ന നിലയിലാണ് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു തലത്തിൽ നിന്നാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത്. പിന്നീട് അദ്ദേഹം ABVPയിലും അതുപോലെ ഭാരതീയ യുവമോർച്ചയിലും ഒക്കെ ദീർഘകാലം പ്രവർത്തിക്കുകയും അങ്ങനെ അന്ന് അദ്ദേഹത്തിൻ്റെ 57 ജന്മദിനം കൂടിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു ട്വിറ്ററിൽ അല്ലെങ്കിൽ എക്സിൽ അദ്ദേഹത്തിന് അനുമോദിക്കുന്ന ചിത്രമൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് അത് അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 57 പിറന്നാൾ ആഘോഷിക്കുന്ന ഒരു ദിനം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഈ ഭജൻലാൽ ശർമ്മയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് ആ ഒരു അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി നിർണയിച്ചു എന്നത് തന്നെ BJPക്ക് വരാനിരിക്കുന്ന 2024 തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ഈ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കരുത്തും അതുപോലെ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ കൂടുതൽ കരുത്താർജിക്കുക എന്നതാണ് അതിലൊരു പ്രധാന കാര്യം. ഒപ്പം തന്നെ അവിടെ ഈ 3-4 വിഭാഗങ്ങളാണ് പ്രധാനം ആയിട്ടുള്ളത്. ഒന്ന് ഈ പിന്നെ SC വിഭാഗത്തിൽപ്പെട്ട കരുത്ത്, അതുപോലെ തന്നെ ഈ രജപുത്രന്മാർക്കിടയിലെ അവരുടെ സാന്നിധ്യം, ഇതൊക്കെ. അപ്പോൾ അവരെയൊക്കെ ഉൾക്കൊള്ളിച്ചുണ്ട്. ഇപ്പോൾ പ്രേംചന്ദ് ഭൈരവ എന്ന ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ഈ പിന്നോക്ക വിഭാഗത്തിൻ്റെ ഒരാളാണ്. ഈ ഭജൻലാൽ ശർമ്മയാകട്ടെ, അദ്ദേഹത്തിന് മുന്നോക്ക വിഭാഗങ്ങൾക്കിടയിലും വലിയ സ്വാധീനം ഉണ്ട്. അദ്ദേഹം ആ നിലക്ക് അങ്ങനെ ഉള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ അതേപോലെ അതേസമയം മറ്റ് ദിയാകുമാരി ആകട്ടെ, അവർക്ക് ഈ രാജ്യത്തിൽ ഉള്ള ഒരു സ്വാധീനം ഉണ്ട്. ഈ ദളിത് നേതാക്കളെ നിരവധി പേരെ പിന്തള്ളിയാണ് പ്രേംചന്ദ് ഭൈരവ അവിടെ പിന്നെ ഇത്തരം ഒരു സ്ഥാനാർത്ഥിയായി വരികയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അവിടെ ഈ മദൻ ദിലാവ അതുപോലെ പിന്നെ അനിത ബഡേൽ തുടങ്ങിയ ഈ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള പിന്നെ നേതാക്കൾ അവരെയൊക്കെ ഓവർ റൈഡ് ചെയ്തുകൊണ്ടാണ് ഈ ഈ വെച്ചാൽ മുഖ്യമന്ത്രി മാത്രമല്ല ഉപമുഖ്യമന്ത്രിമാരുടെ പ്രഖ്യാപനം പോലും ഒരല്പം ആളുകൾ അപ്രതീക്ഷിതമായിരുന്നു. ഒരുപക്ഷെ ദിയാകുമാരിയെ ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു. അവരൊരു രാജ്യ കുടുംബാംഗം എന്ന നിലയിൽ മാത്രമല്ല അവരൊരു MP എന്ന നിലയിൽ അവരെ പരിഗണിച്ച് ജയിച്ചൊരു സാഹചര്യത്തിൽ നിന്ന് ഞാനപ്പോഴും ഇതിൻ്റെ ഇടയിൽ ഒരു രാഷ്ട്രീയം ഈ പുതിയ മുഖ്യമന്ത്രിമാരിലേക്ക് കടക്കുമ്പോൾ പുതിയ MLA മാരെ പുതിയ മുഖ്യമന്ത്രിമാരായി സജസ്റ്റ് ചെയ്ത ഒരു വിഷയമുള്ളപ്പോൾ ഇതിന് പാളയത്തിൽ പടാ പരിപൂർണമായിട്ട് BJP തള്ളിക്കളയുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ അടുത്ത് വരുന്ന സാഹചര്യത്തിൽ. അല്ല, അത് ഇതിപ്പോൾ സ്വാഭാവികമായും ഒരു പ്രധാനമന്ത്രി എന്ന നരേന്ദ്രമോദിയുടെ ക്ലൗട്ടിലാണ് തെരഞ്ഞെടുപ്പ് ജയിച്ചത് എന്ന ആണല്ലോ BJP പൊതുവെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഉള്ള അദ്ദേഹവുമായി അദ്ദേഹത്തിൻ്റെ ഒക്കെ നേതൃത്വം വലിയ തോതിൽ അംഗീകരിക്കുന്ന നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെയുള്ള ഒരു ഇതാണ്. ഇപ്പോൾ വസുന്ധര രാജ സിന്ധ്യയൊക്കെ കുറേ കൂടി പഴയ തലമുറ BJPയിൽപ്പെട്ട ആളാണ്. ഏതായാലും അതിനൊക്കെ മാറ്റുമ്പോൾ ആ വിഭാഗങ്ങളെ ഒട്ടും അവഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ദിയാകുമാരി അവിടെ മത്സരിക്കുമ്പം അവർ രാജ്സമുന്ദിലെ പിന്നെ അവിടെ നിന്നുള്ള രാജ്യസഭ അംഗമാണ്. അവർ അവർക്ക് MLA സീറ്റ് കൊടുക്കുമ്പം അവിടെ നിലവിൽ ഉണ്ടായിരുന്ന MPA അല്ലെങ്കിൽ MLA പിന്നെ രാജ്വി എന്ന, അതായത് നർപ്പത് രാജ്വി എന്ന അവിടെ നിന്ന് സിറ്റിംഗ് MLA അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു.
അദ്ദേഹം ചിത്രകൂട് എന്ന ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെയാണ് സീറ്റ് കൊടുത്തത്. അത് ചിത്രകൂടിൽ അത് വലിയ ഒരു തർക്കങ്ങൾക്കൊക്കെ വഴിതെളിച്ചു. ചിത്രകൂടിലെ സിറ്റിംഗ് എം എൽ എ അവിടെ നിന്ന് താൻ മാറാൻ തയ്യാറല്ല എന്ന തരത്തിൽ അവിടെ ചന്ദ്രഭാൻ സിംഗ് അവിടെ തന്നെ മത്സരിക്കുകയൊക്കെ ചെയ്തു. ചന്ദ്രഭാൻ സിംഗ് അവിടെ മത്സരിച്ചപ്പോൾ ചന്ദ്രഭാൻ സിംഗ് സ്വതന്ത്രനായാണ് മത്സരിച്ച്. അദ്ദേഹം വലിയ ഭൂരിപക്ഷം 6000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അദ്ദേഹം വിമതനായിരുന്നു. എന്നാൽ ബി ജെ പിയുടെ ഇവിടെ നിന്ന് പോയ പിന്നെ ദിയാകുമാരിക്ക് വേണ്ടി സീറ്റ് ഒഴിച്ചു നൽകി അങ്ങോട്ടേക്ക് മത്സരിക്കാൻ പോയ നമ്മുടെ പഴയ ബി ജെ പി നേതാവിൻ്റെ മരുമകൻ കൂടിയാണ് അദ്ദേഹം. ബൈരോൺ സിംഗ് ഷെഖാവത്തിൻ്റെ മരുമകൻ കൂടിയാണ് ഈ രാജ്വി. അദ്ദേഹത്തിന് വളരെ ദയനീയമായ ഒരു പരാജയം ചിത്രകൂട് മണ്ഡലത്തിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. ഏതായാലും അത് അങ്ങനെയുള്ള രാഷ്ട്രീയ തർക്കങ്ങൾ അവിടെ നിൽക്കുന്നു. എന്നാൽ അതേസമയം തന്നെ ഈ അതുപോലെ തന്നെ ഈ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പും സ്പീക്കറായിട്ട് തെരഞ്ഞെടുക്കും. അദ്ദേഹം ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്, വളരെ കാലമായി തെരഞ്ഞെടുപ്പിൽ ഉള്ള ആളാണ്. അദ്ദേഹവും ഈ ദീർഘകാലം പിന്നെ 3 പതിറ്റാണ്ടോളം എ ബി വി പിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിരുന്നു. അദ്ദേഹം ഒരു വിവാദമായ ചില പ്രഖ്യാപനങ്ങൾ ഒക്കെ അവിടെ നടത്തുകയൊക്കെ ചെയ്തിരുന്നു മുമ്പ്. പണ്ട് ഈ അക്ബർ ദ ഗ്രേറ്റ് ആണ് എന്ന് പറയുന്നതിന് പകരം റാണ പ്രതാപ് ദ ഗ്രേറ്റ് എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തി. അതായത് അദ്ദേഹം ദീർഘകാലം അവിടെ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ നേതാവായി അവിടെ ചുമതലയേൽക്കുകയൊക്കെ ചെയ്തു. ഈ സിന്ധി വിഭാഗത്തിൽ പെട്ട ആളുകളാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതാണ്, ഈ സാമൂഹ്യ നീതി എന്ന കാര്യം എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിച്ചുകൊണ്ട് സ്പീക്കർ സിന്ധി വംശം ഈ മധ്യപ്രദേശ് അടക്കം പെട്ടെന്ന് നടപ്പാക്കുന്ന ചില തീരുമാനങ്ങൾ അത് ഉണ്ടാക്കാനിടയുള്ള ഇമ്പാക്റ്റുകൾ, ഈ പറഞ്ഞ പോലെ അത് ഒരു ഒരു ചില വിഭാഗങ്ങളെ മാത്രം ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ജനകീയ പദ്ധതികൾ എന്നുള്ളതിനപ്പുറത്തേക്ക് ചില വിഭാഗങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള തീരുമാനങ്ങളൊക്കെയാണോ എന്നുള്ള ചോദ്യമൊക്കെ വരും. അതിന് മറുപടി ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നിട്ടുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള രാജേന്ദ്ര ശുക്ല മധ്യപ്രദേശിൽ അതിനുള്ള മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ ഒന്ന് പോയ ശേഷം നമുക്ക് തിരികെ എത്തും. ये तो नियम पहले से ही है, फिर उसको कड़ाई से पालन कराना है, क्योंकि ध्वनि प्रदूषण एक बड़ी समस्या हो जाती है कभी कभी, और खुले में इस प्रकार से मांस और इस प्रकार की चीज़ों से बहुत ही खराब प्रदूषण होता है. नियम पहले से बने हैं, कड़ाई से लागू हो इसके लिए निर्देश दिए. മനു നേരത്തെ പറഞ്ഞതിരിക്കുന്നത് തന്നെ ഞാൻ ചെയ്യുകയാണ്. കാരണം പാർലമെൻ്റ് ആക്രമണം എന്ന് പറയുന്ന ഒരു വലിയ വിഷയമുണ്ടാകുന്നു. എല്ലാ പ്രാദേശിക പാർട്ടികളും അതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർത്തുന്നു, കോൺഗ്രസ് ഉയർത്തുന്നു. ഇനി വരും സമയങ്ങളിൽ വലിയ പ്രധാനപ്പെട്ട ബില്ലുകൾ വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ആ രീതിയിലുള്ള ചർച്ചയിലേക്കെല്ലാം കാര്യങ്ങൾ പോകുമ്പോഴും വിജയം ആഘോഷിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പി അതിനെക്കുറിച്ച് ബോധവാന്മാരെയല്ല. വലിയ ഛത്തീസ്ഗഡിൽ അവിടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് 18 ലക്ഷം പുതിയ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ പോകുന്നു എന്നാണ്. ഈ വീടുകൾ എന്നത് ഒരു പക്ഷേ അവരുടെയൊക്കെ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ കേരളത്തിലൊരു വലിയ വിപ്ലവമായിരുന്നു 100,000 വീട് നിർമ്മിക്കുക എന്നത്. അങ്ങനെ 100,000 വീട് കോളനികൾ ഇന്നും അതിൻ്റെ ഓർമ്മയായി നിലനിൽക്കുന്നുണ്ട്. വലിയ ഒരു ജനവിഭാഗത്തിൻ്റെ പ്രശ്നമാണ് ഈ വീട്. അപ്പോൾ അതുപോലൊരു വലിയ പ്രോജക്റ്റ്, 18 ലക്ഷം ആളുകൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീട് വെച്ച് നൽകാൻ പോകുന്നു എന്ന പ്രഖ്യാപനം വരുന്നു. അതുപോലെ ഈ ഇദ്ദേഹം പിന്നെ അവിടുത്തെ ഛത്തീസ്ഗഡിൽ ഈ പാഡി വർക്കേഴ്സ് ഉണ്ട്, അവരുടെ അവർക്ക് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള 3,100 രൂപ ഒരു ക്വിൻ്റൽ നെല്ലിന് കൊടുക്കും എന്ന ഒരു പ്രഖ്യാപനമുണ്ട്. എനിക്ക് ഇപ്പോൾ ഈ 25 ഡിസംബർ അടൽ ബിഹാരി വാജ്പേയിയുടെ ജയന്തി വരികയാണ്. ഇത് ഈ ദിനത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടി. അതായത് ഈ ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് പുകഞ്ഞു വേണമെങ്കിലും കൊള്ളട്ടെ, അതല്ല പ്രാദേശികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി വ്യക്തമാക്കാൻ ബി ജെ പി ഉദ്ദേശിക്കുന്നു. ബി ജെ പി ഈ ജയിച്ച സംസ്ഥാനങ്ങളിൽ അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ വളരെ പിന്നെ വളരെ ശക്തമായി മുന്നോട്ട് വയ്ക്കും. കാരണം ഇപ്പോൾ മധ്യപ്രദേശിൽ നമ്മൾ കണ്ടല്ലോ, അവർ പറഞ്ഞ ഈ ബി ഡി ഇലകൾക്ക് വില വർദ്ധിപ്പിക്കും. അത് 3,000 രൂപയായിരുന്നു ഒരു ചാക്കറ്റ്, അത് 4,000 രൂപയാക്കി തൊഴിലാളികൾക്ക് നൽകും എന്ന ഒരു പ്രഖ്യാപനം വന്നു. അത് അടുത്ത ദിവസം തന്നെ നടപ്പിലാക്കി. അപ്പോൾ ഇതൊക്കെ ഇത് ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു തുകയാണ്, 1,000 രൂപയുടെ ഒരു വർധനവാണ് പിന്നെ ഈ ബി ഡി ഇലകൾ ചാക്കിന് ഉള്ളത്. പക്ഷേ ഇത് ബാധിക്കാൻ പോകുന്നത് 3.5 ദശലക്ഷം എന്ന് വെച്ചാൽ അതാണ് 30-35 ലക്ഷം ആളുകളെയാണ്. അതിൽ 40% സ്ത്രീകളാണ്. അപ്പോൾ അത്രയും വലിയ ഒരു ജനവിഭാഗത്തിന് ഏതാണ്ട് ചിലവ് പക്ഷേ 165 കോടി രൂപയുടെ ഒരു അധിക ബാധ്യതയാണ് സർക്കാരിന് വരാൻ പോകുന്നതെങ്കിലും ഈ വില വർധന
പ്രാദേശിക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാർത്തകൾ ആ രീതിയിൽ വരുമ്പോൾ ബിജെപിയുടെ ആത്മവിശ്വാസം അതിനകത്ത് വ്യക്തമാണ്. പക്ഷേ പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇനിയും വിഷയങ്ങൾ പുറത്തു വരാനുണ്ട്, ചർച്ച ചെയ്യപ്പെടാനുണ്ട്, നടപടികളിലേക്കെല്ലാം. നമ്മൾ ഇത്രയും ബിജെപി പറയുമ്പോൾ കോൺഗ്രസും അത് ചെയ്യുന്നുണ്ട് കേട്ടോ. തെലുങ്കാനയിലും അവിടെ പ്രജാഭവൻ എന്നാക്കി പേര് തന്റെ ഔദ്യോഗിക വസതിയുടെ. നേരത്തെ അത് പ്രകൃതി ഭവൻ എന്നായിരുന്നു, അതിനെ പ്രജാഭവൻ എന്നാക്കി. ആളുകൾക്ക് പെട്ടെന്ന് ഈസി ആക്സസ് ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ഈ പ്രജാവാണി എന്ന ആളുകളുടെ രണ്ടാഴ്ചയിലൊരിക്കൽ അവരെ കാണുന്നൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. അതുപോലെ തൻ്റെ വാഹന വ്യൂഹം ത്തിൻ്റെ എണ്ണം കുറയ്ക്കുന്നു രേവന്ത് റെഡ്ഡി. അങ്ങനെ ഒട്ടനവധി ജനകീയമായ നടപടികൾ കോൺഗ്രസും. അതെ, അത്തരം ചുരുക്കത്തിൽ ഇതാണ് ജനകീയമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോഴും ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉയരുന്ന വിഷയം, പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്നറിയാനുള്ളത്, ചർച്ച ചെയ്യപ്പെടാനുള്ള അവകാശം, ഇതിൽ രാഷ്ട്രീയമുണ്ടോ എന്നുള്ളൊരു ചോദ്യമൊക്കെയാണ്. അതേതായാലും വരും ദിവസങ്ങളിൽ തിങ്കളാഴ്ച വീണ്ടും പാർലമെന്റിന്റെ ഇരുസഭകളും ചേരുമ്പോൾ വീണ്ടും പ്രതിപക്ഷ ബഹളത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത പൂർണ്ണമായിട്ടുമുണ്ട്. അപ്പോൾ അറിയാം മറ്റ് ഡെവലപ്മെൻറ്റുകൾ ഇതിന് തൊട്ട് വരിക. ഇലക്ഷൻ ചാനൽ കൂടുതൽ